നമസ്കാരം ഇന്ന് നമ്മൾ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ക്ലിക്ടോറിയ ടെർണാറ്റെ എന്നാണ് ശംഖുപുഷ്പത്തിൻ്റെ സയൻറ്റിഫിക് നെയിം വള്ളിച്ചെടിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ശംഖുപുഷ്പം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ അപരാജിത എന്ന പേരിലും ശംഖുപുഷ്പം അറിയപ്പെടുന്നുണ്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് നീലയും പിന്നെയൊന്നുള്ളത് വെള്ളയും പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർ ചെടിയുടേതുപോലെയാണ് ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായി അടുക്കിയിരിക്കും ഈ പ്ലാന്റിൻ്റെ എല്ലാ പാർട്സും യൂസ്ഫുൾ ആണ് മെഡിക്കൽ ബെനഫിറ്റ്സ് അറിയാൻ ഇന്ത്യയിൽ തന്നെ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ഈ പഠനങ്ങളുടെയൊക്കെ റിസൾട്ട് വിവിധ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുമുണ്ട് ആയുർവേദത്തിൽ പ്രധാനമായും മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടാണ് ശംഖുപുഷ്പം ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വേര് വെണ്ണ ചേർത്ത് വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ധാരണാശക്തിയും വർദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർക്കൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാൻ ശക്തിയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് നീലശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം ഉറക്കമില്ലായ്മ എന്നിവയ്ക്കുത്തമമാണ് നീലശംഖുപുഷ്പത്തിൻ്റെ തന്നെ വേര് പശുവിൻ പാലിൽ അരച്ചു കലക്കി കുടിപ്പിക്കാറുണ്ട് അത് വയറിളക്കാൻ നല്ലതാണ് തൊണ്ടവീക്കം ഇല്ലാതാക്കാനും വേര് ഉപയോഗിക്കാറുണ്ട് ഇതുമാത്രമല്ല പനി കുറയ്ക്കാനും ശരീരബലം ഉണ്ടാകാനും മാനസിക രോഗചികിത്സയ്ക്കും പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾക്കുമൊക്കെ ശംഖുപുഷ്പം ഉപയോഗപ്രദമാണ് ശംഖുപുഷ്പത്തിൻ്റെ വേരിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്ട്സ് കണ്ണിനും തൊണ്ടയ്ക്കും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനും അൾസർ യൂറിനറി ഇൻഫെക്ഷൻ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു മൈഗ്രെയിൻ മൂലമുണ്ടാകുന്ന തലവേദനയ്ക്കുള്ള മരുന്നായിട്ട് ഇതിൻ്റെ റൂട്ട് എക്സ്ട്രാക്ട്സ് ഉപയോഗിക്കാറുണ്ട് ഇത് മൂക്കിലൊഴിച്ചാണ് ഫലപ്രദമാക്കുന്നത് നാഡീരോഗങ്ങളായ അൽഷിമേഴ്സ് ഡിമൻഷ്യ ഹൈപ്പോതൈറോയിഡിസം എന്നിവയെ കുറയ്ക്കാനും ഈ പ്ലാന്റ് വളരെ ഉപകാരപ്രദമാണ് ഈ പ്ലാന്റ് മുഴുവനായും അരച്ചു കലക്കി കുടിക്കുന്നത് അമിത ആർത്തവത്തെ തടയുന്നു